ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. ജേണി വിത്ത് ജസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജസ്റ്റിൻ ജോസ്. അപ്പോൾ രാവിലെ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിനകത്തെ കാഴ്ചകൾ, നമ്മുടെ വീടിൻ്റെ ഒരു ചെറിയൊരു ഗാർഡൻ, അപ്പോൾ കുറച്ച് പൂക്കളും പച്ചക്കറികളൊക്കെ ആയിട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ രാവിലെ നമ്മൾ ജോലിക്ക് പോകുന്നതിന് മുമ്പാണ് ഇതിൻ്റെ ഇൻട്രോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. നേരത്തെ സൂര്യൻ ഉദിക്കുന്നതുകൊണ്ട് നല്ല വെട്ടമൊക്കെയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡെക്കിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് തന്നെ നമ്മളുടെ ഇന്നത്തെ വ്ളോഗ് അങ്ങ് തുടങ്ങാം. ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ഇന്നത്തെ പൂക്കളുടെ കാഴ്ചകളിലേക്ക്. ആദ്യമേ കാണുന്നത് കുറച്ച് ഹാങ്കിങ് ബാസ്ക്കറ്റാണ്. ഈ ഫ്യൂഷ്യയ്ക്കകത്ത് നമ്മൾ ഈ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്ത ചട്ടികളാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട കളറുകളൊക്കെ നമ്മളിങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മളിതാ ഈ ഒരു ഫ്യൂഷ്യയ്ക്കകത്ത് ഈ ബാസ്ക്കറ്റിൽ നമ്മൾ പിങ്ക് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് റെഡ് ഉണ്ട്, ഇവിടെ ഒരു വയലറ്റ്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പൂവാണ് ഈ വയലറ്റ് കളറിലുള്ള, നല്ല അടിപൊളിയാണ്. തൊട്ടിതാ അടുത്ത് വരുന്ന ബാസ്ക്കറ്റ്. നമ്മുടെ ഫ്യൂഷ്യയുടെ ഹാങ്ങിങ് ബാസ്ക്കറ്റിലല്ല, നമ്മളിങ്ങനെ ചെടി പോലെ വളരുന്നതാണ്. ഇതിൻ്റെ കളേഴ്സ് നമുക്ക് വെറൈറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ പല ടൈപ്പിലുള്ള ഫ്യൂഷ്യ എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തി നോക്കിയാൽ ഇതിൻ്റെ ഫ്ലവേഴ്സ് ഇച്ചിരി ചെറുതാണ്. മറ്റേ ഹാങ് ചെയ്യുന്നതിൻ്റെ പോലല്ല, ഇതൊരു കുറ്റിച്ചെടി പോലെ ഇങ്ങനെ മുകളിലേക്ക് വളരും. അതിർത്തി നമുക്ക് ഒരു മൂന്നാലഞ്ച് പ്ലാന്റ് ഉണ്ട് ഫ്യൂഷ്യ തന്നെ. അപ്പോൾ ഇനി ഓരോന്നിൻ്റെ പേരൊന്നുമില്ല, നമ്മളിനി പെട്ടെന്ന് ഈ കാഴ്ചകളിൽ ഓടി ഒന്ന് കണ്ടിട്ട് വരാം. സ്റ്റാർ ജാസ്മിന് കുറച്ച് അധികം പൂക്കളുണ്ട് നമുക്കതിൽ.
നമ്മുടെ ഒരു മുല്ലപ്പൂവിൻ്റെ ചെറിയ മണവും അതേപോലൊക്കെ ഷേപ്പുള്ള ചെറിയ പൂക്കളാണിത്. ഇത് ഗ്ലാഡിയോലസ് ആണ്. അപ്പോൾ അതിങ്ങനെ വളർന്നു വരുന്നുണ്ട്, പൂവൊക്കെ ആയി വരുന്ന തണ്ടയിൽ. അപ്പോൾ അത് ഇപ്രാവശ്യം നമ്മളൊരു ബോക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് അതിനെ മൊത്തം സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഡാലിയ ചെടികളാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കുറേ ഉണ്ടായിരുന്നു, ഈ പ്രാവശ്യം നമ്മൾ പുതിയതായിട്ടൊന്നും നട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ കിളുത്ത് വന്ന ഈ ഒരു രണ്ട് മൂന്ന് മൂടുണ്ട്. അപ്പോൾ അതിലിങ്ങനെ പൂക്കളൊക്കെ ആയി വരുന്നുണ്ട്. നമ്മുടെ ഐഫോണിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതിനകത്ത് കാണിച്ച ആ ഡാലിയ പൂവൊക്കെ ഇവിടെ ഉണ്ടായിരുന്നായിരുന്നു. അപ്പോൾ ഒരു ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ ഈ പൂക്കളൊക്കെ പുറത്ത് വരും. ഇതാണ് ഹോസ്റ്റ. അപ്പോൾ അതിങ്ങനെ ഓരോ തണുപ്പ് കാലം ആകുമ്പോൾ ഇതിൻ്റെ മൂടെല്ലാം നശിച്ചു പോവും. അതിനുശേഷം വീണ്ടും ഇങ്ങനെ സമ്മർ ആകുമ്പോൾ അത് വരും. കുറേയധികം തേനീച്ചകൾ വരുന്നൊരു ചെടിയാണ്. അതിനകത്തിരുന്ന് തേൻ കുടിക്കുന്നുണ്ടോ? ഇതേപോലെ ഒത്തിരി തേനീച്ചകൾ ഈ പൂ തേടി വരുന്നതാണ്. അപ്പോൾ അത് അതിൻ്റെ അപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ഈച്ചയുണ്ട്, അപ്പുറത്ത് ആ വേറെ ഒരു ഈച്ച. അപ്പോൾ അങ്ങനെ കുറേ അധികം പൂക്കൾ ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാ ഇവിടെ എല്ലാം ഇങ്ങനെ തേനീച്ചകൾ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂക്കളുടെ കൂടെ തന്നെ കുറച്ച് പച്ചക്കറിയുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കൂടെ കാണാം. അത് നമ്മൾ രണ്ട് മൂന്ന് സ്ഥലത്തായിട്ടാണ് പച്ചക്കറി വെച്ചിരിക്കുന്നത്. ഇതാ ഈ ഒരു ബെഡിലാണ് നമ്മൾ ബ്രക്കോളി, അതേപോലെ തന്നെ ബ്രസീൽ സ്പ്രൗട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഇതാ ബ്രക്കോളിയൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഇതാ ഇവിടെയുണ്ട് കുറേ ബ്രക്കോളികളാണ് ഈ സൈഡിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇത് വരുന്നതാണ് ബ്രസീൽ സ്പ്രൗട്ട് എന്ന് പറഞ്ഞാൽ, ഇതിലാണ് ബ്രസീൽ സ്പ്രൗട്ട്സ് ഉണ്ടാകുന്നത്. ഇതായി ചെറിയ ചെറിയ മൊട്ടുകൾ പോലെ കണ്ടോ ആയി വരുന്നേ ഉള്ളൂ. പച്ചക്കറിയൊക്കെ ഓരോന്നും ഓരോ സമയത്തൊക്കെ ആയിട്ടാണ് ആയി വരുന്നത്. അപ്പോൾ ഈ സൈഡിലായിട്ടുള്ളതാണ് നമ്മുടെ ലെറ്റൂസ്, റൊമേനിയൻ ലെറ്റൂസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ചുണ്ട്. അപ്പോൾ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ വെച്ച് വന്നു കഴിഞ്ഞപ്പോൾ അടുത്തടുത്തായി, നമുക്കറിയില്ലായിരുന്നു ഇത്രയും വലുതാവുന്നു. ഇതാണ് സ്വീറ്റ് ഷാലറ്റ്. അപ്പോൾ അതും ഇങ്ങനെ ഇതാ ഇവിടെ ഒരു ഏരിയയിലിങ്ങനെ ഇവിടെ ഉണ്ട്. ഇപ്പോഴത്തെ സൈഡിൽ നമ്മുടെ പഴയ കുറേ സ്ട്രോബെറിയാണേ. അപ്പോൾ അത് നമ്മൾ പുതിയതായിട്ട് ഈ പ്രാവശ്യം മേടിച്ച് വെച്ചില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ സ്ട്രോബെറി കുറച്ച് പഴുത്തൊക്കെ നമ്മൾ ഓൾറെഡി പറിച്ചെടുത്തായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതിൽ ഇങ്ങനെ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ കായ ആയി വരുന്നുണ്ട്. പൂക്കളൊക്കെ ഇപ്പോഴും നിൽപ്പുണ്ട്. ഇതെല്ലാം സ്ട്രോബെറിയാണ്. ഇപ്പോഴത്തെ സൈഡിലുള്ള ഇത് നമ്മുടെ പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്. ഇതാണ് ബീട്രൂട്ട്. അപ്പോൾ ഈ ബ്രക്കോളിയുടെ ഇലകളൊക്കെ വന്നിട്ട് അതിനെ അങ്ങ് കവർ ചെയ്തൊരു സൈഡിൽ നിന്ന്, അപ്പോൾ അതിപ്പോൾ കാണുന്നില്ല. സാലഡിലൊക്കെ യൂസ് ചെയ്യുന്ന ലെറ്റൂസാണ്. ഇതാ അതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മുടെ ഉള്ളിയുണ്ട്. ഉള്ളിയൊക്കെ ഇങ്ങനെ കായായി. ഈ സൈഡിൽ നമുക്ക് ചെറിയ കുറേ സ്ട്രോബെറിയുണ്ട്. പിന്നെ ഒരു നമ്മുടെ മണിത്തക്കാളി എന്ന് പറഞ്ഞ, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒത്തിരി ഉണ്ടായതാണ് ഇവിടെ. ഈ പ്രാവശ്യം അതിനെ ഒഴിവാക്കി, എന്നാലും അതിങ്ങനെ കിളുത്ത് വരുന്നുണ്ട്. നമ്മൾ പോട്ടിലാണ് തക്കാളി വെച്ചിരിക്കുന്നത്. തക്കാളിയൊക്കെ ഇപ്പോൾ നാട്ടിൽ സ്വർണത്തിൻ്റെ വിലയാണെന്നോ പറയുക. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തക്കാളി നമുക്ക് ഈ പ്രാവശ്യം ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. ഇതാ ഇങ്ങനെ ഒരു പോട്ടെന്ന് പറയുമ്പോൾ ഒരു ഇത്രയും വലുപ്പത്തിൽ കിട്ടുന്നുണ്ട്. ഇതാ ഇവിടെ നമുക്ക് വേറെ ഒരു പോട്ടുമുണ്ട്. അതിലിപ്പോൾ അത്യാവശ്യം
വിളഞ്ഞൊക്കെ വരുന്നുണ്ട് തക്കാളി. കുറേ തക്കാളി കൊണ്ട് നമുക്ക് ഈ രണ്ട് പോട്ടുകളിലായിട്ട് ഇത് കൂടാതെ നമുക്ക് ഇതും നമ്മുടെ ഒരു വേറൊരു തക്കാളിയാണ്. അപ്പോൾ അതിനകത്ത് കാണാൻ പറ്റിയതുപോലെ ചെറിയ ടൈപ്പ് തക്കാളികളാണ് ഇതിൽ വരുന്നത്. ഇത് നമ്മുടെ അടുത്തൊരു പച്ചക്കറിയുടെ ഏരിയയാണ്. ഇവിടെ നമ്മൾ ബീൻസ് അതേപോലെ ചീരയൊക്കെയാണ്. ബീൻസൊക്കെ പറിച്ചു കഴിഞ്ഞു, എന്നാലും ഇതങ്ങനെ പൂവിട്ടൊക്കെ വരുന്നുണ്ട്, അടുത്തൊരു സെക്ഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ വള്ളി പോലെ കയറിപ്പോകുന്ന ടൈപ്പ് ബീൻസാണിത്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് ഈ ബുഷ് ബീൻസ് ഉണ്ട്. ആ ഇതാ ഇവിടെ ഒന്ന് രണ്ട് ബീൻസൊക്കെ കാണാം കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറിക്കാൻ മറന്നുപോയതാണ്. ഇതാ ഇവിടെയുണ്ട്. ഇത് നമ്മുടെ ഈ ബുഷ് ബീൻസാണ്. ഇപ്പോൾ അതിങ്ങനെ കുറ്റി പോലെ വന്നിട്ട് ഇതാ ഇങ്ങനെ കായൊക്കെ ആയി വരുന്നുണ്ട് ബീൻസ്. ഇത് നമ്മുടെ അടുത്തൊരു പോട്ടുള്ള ബുഷ് ബീൻസാണ്. അപ്പോൾ അതിങ്ങനെ ചട്ടികളിൽ വെച്ചേക്കുന്നതുകൊണ്ട് നമുക്കിങ്ങനെ കുറച്ചേ ഉള്ളൂ. അപ്പം പക്ഷേ കായൊക്കെ ആയി വരുന്നുണ്ട്. ഈ പൂക്കളുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അതേപോലെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർത്തേക്കുക. നമ്മൾ ഉടൻ തന്നെ നല്ല ഒരു കിടു കാഴ്ചയുമായിട്ട് എത്തുന്നതാണ്. ഒരു ഇൻ്റർനാഷണൽ ട്രാവലാണ് നമ്മുടെ അടുത്ത വീഡിയോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതാണ്. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ, സ്റ്റേ സേഫ്. Thank you.